നമസ്കാരം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും December 4 ഇന്ത്യൻ നാവികസേന ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തിന്റെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ധീരമായ പരിശ്രമങ്ങളെയും പങ്കിനെയും തിരിച്ചറിയുന്നതിനും വിലമതിക്കുന്നതിനും കൂടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഈ ദിവസം ഇന്ത്യൻ നാവികസേനയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യൻ നാവികസേനയുടെ ചില പ്രധാന പടക്കപ്പലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. INS വിക്രമാദിത്യ, MiG-29, KC-ഹാരിയർ, കാമോവ് 31, കാമോവ് 28, സീകിംഗ്, ALH, ധ്രുവ്, ചേതക് ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടെ 30-ലധികം വിമാനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ് INS വിക്രമാദിത്യ. 2013 വിക്രമാദിത്യ കമ്മീഷൻ ചെയ്തത്. അടുത്തത് INS വിക്രാന്ത്, ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ 1 എന്നും INS വിക്രാന്ത് അറിയപ്പെടുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണിത്. ധൈര്യം അല്ലെങ്കിൽ ധീരൻ എന്ന അർത്ഥം വരുന്ന സംസ്കൃതപദമായ വിക്രാന്തയിൽ നിന്നാണ് വിക്രാന്ത് എന്ന പേര് കപ്പലിന് നൽകിയത്. ഈ വിമാനവാഹിനി കപ്പലിന്റെ ബേസിൻ പരീക്ഷണങ്ങൾ 2020 ഡിസംബറിൽ പൂർത്തിയായി. 2021 അവസാനത്തോടെ കപ്പലിന്റെ കടലിലെ പരീക്ഷണങ്ങൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. INS ചക്ര, ന്യൂക്ലിയർ പവർ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളായ ഇവ റഷ്യയിൽ നിന്ന് പാട്ടത്തിനെടുത്തതാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ പാട്ടത്തിനെടുത്ത രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയാണിത്. അടുത്തത് INS അരിഹന്ത്, INS അരിഹന്ത് ഇന്ത്യയിലെ അരിഹന്ത് ക്ലാസിലെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളിലെ പ്രധാന കപ്പലാണ്. 2009 വിശാഖപട്ടണത്തെ ഇന്ത്യൻ നാവികസേനയുടെ ഡോക്യാർഡിലാണ് ഇത് ആദ്യമായി ഇറക്കിയത്. INS ഡൽഹി, ഇന്ത്യൻ നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളുടെ വിഭാഗത്തിൽ പ്രധാന കപ്പലാണ് INS ഡൽഹി. ഇത് ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത കപ്പലാണ്. 1997 കമ്മീഷൻ ചെയ്ത ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നും കൂടിയാണിത്. INS മൈസൂർ, 1957 ഇന്ത്യൻ നേവിയിൽ കമ്മീഷൻ ചെയ്ത ഫിജി ക്ലാസ് ക്രൂയിസറാണ് INS മൈസൂർ. വെസ്റ്റേൺ ഫ്ലീറ്റ് ഓപ്പറേഷനുകളിലെ മികച്ച സംഭാവനകൾക്ക് പേരുകേട്ട കപ്പലാണിത്. മൈസൂർ എന്ന വാക്കിന്റെ അർത്ഥം എപ്പോഴും ഭയമില്ലാത്തത് എന്നാണ്. INS റാണ, INS റാണ രാജ്പുത് ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളിൽ ഒന്നാണ്. ഇത് കാഷ്യൻ സെക്കൻഡ് ക്ലാസ് എന്നും അറിയപ്പെടുന്നു. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങൾ വിന്യസിക്കുന്ന ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ കപ്പലുകളാണിത്. റാണ എന്ന വാക്കിന്റെ അർത്ഥം പോരാട്ടത്തിന് തയ്യാറാണ് എന്നാണ്. 1982 ഇത് കമ്മീഷൻ ചെയ്തത്. അതേസമയം കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രപതി നയിക്കുന്ന ഇന്ത്യൻ സായുധ സേനയുടെ നാവികശാഖയാണ് ഇന്ത്യൻ നേവി. അഡ്മിറൽ പദവി വഹിക്കുന്ന നാവികസേനാ മേധാവിയാണ് നാവികസേനയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. ന്യൂഡൽഹിയിലാണ് നാവികസേനയുടെ ആസ്ഥാനം. വലിപ്പത്തിൽ ലോകത്തിലെ 4 സ്ഥാനത്താണ് ഇന്ത്യൻ നാവികസേന. 3 പ്രാദേശിക നിയന്ത്രണ കേന്ദ്രങ്ങളുള്ള ഇന്ത്യയുടെ നാവികസേനയിൽ 55,000 അംഗങ്ങളുണ്ട്. 1612 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യൻ നാവികസേന സ്ഥാപിച്ചത്. 1932 ബ്രിട്ടീഷ് നേതൃത്വത്തിൽ റോയൽ ഇന്ത്യൻ നേവി സ്ഥാപിതമായി. സ്വാതന്ത്ര്യാനന്തരം 1950 പേര് ഇന്ത്യൻ നാവികസേന എന്നാക്കി മാറ്റി. അതിനു മുമ്പ് ബോംബെ മറൈൻ, ഇന്ത്യൻ നേവി, ഇന്ത്യൻ മറൈൻ എന്നീ പേരുകളിലാണ് ഇന്ത്യയുടെ കപ്പൽപ്പട അറിയപ്പെട്ടിരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.